ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ പരിചയപ്പെടുത്തി തരാം. മല്ലിച്ചപ്പ്, പൊതീന, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ക്യാപ്സിക്കം, ചിക്കൻ സ്റ്റോക്ക്, പിന്നെ അതുപോലെ തന്നെ നമ്മളെ ചെറിയ ജീരകം ചെറുതായിട്ടൊന്നിങ്ങനെ ഇതാക്കിയെടുത്തതാണ്, ചെറുതായിങ്ങനെ കടക്കി. പിന്നെ നമ്മളെ കുരുമുളക് പൊടി, അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് നമ്മളെ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ അത് നമ്മളെ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടോ, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് കണ്ടോ. നമ്മളിവിടെ വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് നമ്മളെ ചിക്കനെ വെച്ച് കൊടുക്കണം. എല്ലാ ചിക്കനും അതുപോലെ തന്നെ അതിലോട്ട് വെച്ച് കൊടുക്കണം. നമ്മളിവിടെ എല്ലാ ചിക്കനും എടുത്തു വച്ചിട്ടുണ്ട്. ഇങ്ങനെ കുത്തി കൊടുക്കണം, എന്നാലാണ് നമ്മളെ ഉൾഭാഗമൊക്കെ നല്ലോണം വെന്ത് കിട്ടുകയുള്ളൂ. എല്ലാ ചിക്കനും ഇതുപോലെ ഒരു സ്റ്റിക്കോ എന്തെങ്കിലും ഫോക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കണം. ഇനി നമ്മളിതിലോട്ട് നമ്മളെ ചെറിയ ജീരകം ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ചെറിയ ജീരകം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ കുരുമുളക് പൊടിയും അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കത് എടുക്കാൻ പറ്റിയില്ല. ഇനി നമുക്ക് ഇതിലോട്ട് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കണം. നമുക്കിതിലോട്ട് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടെടുക്കാം. അപ്പോൾ നമ്മൾ മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതുപോലെ തന്നെ പൊതിന ഇലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മളെ ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ചിക്കൻ സ്റ്റോക്ക് ഇങ്ങനെ പൊടിച്ചിട്ടെടുക്കണം, ഇട്ട് കൊടുക്കണം. എന്നാലാണ് നമുക്ക് അതൊക്കെ ഒരു ഇതായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊരു വെള്ളം പോലെയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പാടായിട്ടൊന്ന് കുഴച്ചെടുക്കണം. എല്ലാത്തും നമുക്ക് പിടിക്കുന്ന പോലെ ആയിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മളെല്ലാ ചിക്കനും ആ ചിക്കൻ സ്റ്റോക്കും അതുപോലെ തന്നെ നമ്മളെ കുരുമുളക് പൊടിയും അതുപോലെ എല്ലാ സാധനങ്ങളും പിടിക്കുന്ന രൂപത്തിൽ നമ്മളൊന്ന് ഇതാക്കിയെടുക്കണം. എല്ലാം ഓർത്ത് കൊണ്ടുവന്നിട്ട് മസാലയൊക്കെ ഇട്ട് പരട്ടിയെടുക്കണം. ഇതുപോലെ നമ്മൾ ആക്കിയെടുക്കണം എല്ലാ ചിക്കനും എല്ലാ മസാലയും അതിനെ പിടിപ്പിച്ചെടുക്കണം. ഇതുപോലെ എല്ലാ മസാലയും പിടിപ്പിച്ചെടുക്കണം. അപ്പോൾ ഗായ്സ്, നമ്മളതിലോട്ട് ഉപ്പ് ചേർത്തിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മളെ ചിക്കൻ സ്റ്റോക്കിൽ ഉപ്പുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിതൊരു 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിലോട്ട് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ അരി ഇട്ട് കൊടുക്കണം. നമ്മൾ കുറച്ച് ഉപ്പും ഓയിലൊക്കെ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നല്ല തളകളൊക്കെ വരുന്നുണ്ട്, നല്ല ഇതാണ് കാണാൻ. നമ്മൾ ഇതും അതുപോലെ തന്നെ വേണുന്നുണ്ട്. അപ്പം നമുക്കിനി അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരി ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചിക്കൻ അപ്പുറത്ത് നല്ലോണം വേവുന്ന വെന്തിട്ടുണ്ട്. നമ്മൾ ഇതിലോട്ട് ചിക്കൻ സ്റ്റോക്കും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് ഇടേണ്ട ആവശ്യമില്ല, എന്നാലും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മൂടി തുറന്നിട്ടുണ്ട്. നല്ല അടിപൊളി സ്മെല്ലാണ് വരുന്നത് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ വെന്ത് വരുന്നുണ്ട്. ഇത് വെന്തിട്ടുണ്ട്, ഏകദേശമൊക്കെ വന്നതിട്ട് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ഇതിങ്ങനെ വെന്തിട്ടുണ്ട് കണ്ടോ. പിന്നെ മസാലയൊക്കെ നിന്ന് പിടിച്ച്
നല്ല അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് മറിച്ചിട്ടാണ് എല്ലാം അതുപോലെ തന്നെ മറിച്ചിട്ട് നല്ല അടിപൊളിയായിട്ടൊന്ന് മറിച്ചിട്ടിട്ട് രണ്ട് ഭാഗം നമുക്ക് വെന്ത് കിട്ടാം. നമുക്ക് മൂന്ന് പീസ് കിട്ടാം കൊടുത്തിട്ടുള്ളത്. വേണ്ട മൂന്നല്ലല്ലോ, മൂന്നല്ല നാല്. അപ്പോൾ വേണ്ടോ ആ ഒരു ഈയാക്കിയിട്ട് നല്ലവണ്ണമായിട്ട് അതിനെല്ലാം പിള്ളേർക്ക് നല്ലവണ്ണമായിട്ട് വേണമെന്നുണ്ട്. ഈ ശബ്ദം കാരണം കേൾക്കുന്നുണ്ടെന്നറിയില്ല. അവിടെ ഫ്രണ്ട്സ് നമ്മളെ ചിക്കൻ നല്ല കൂട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് നമ്മൾ ചിക്കൻ വന്നിട്ടുണ്ട്. നല്ലവണ്ണമായിട്ട് തുടങ്ങിയിട്ട് നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. ചിക്കൻ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ചോറ് ഇട്ട് കൊടുക്കുകയാണ്. ചോറ് ഇട്ടതിൻ്റെ ശേഷം നമ്മൾ അതൊക്കെ ഒന്ന് ഇതാക്കി എടുക്കണം, കറക്റ്റ് ലെവലാക്കി എടുക്കണം. കറക്റ്റ് ലെവലല്ല, ഒരു നമ്മളിങ്ങനെ പരന്ന് നിൽക്കുന്ന രൂപത്തിൽ ആക്കിയെടുക്കണം. കണ്ടോ ഇതുപോലെ ആക്കിയെടുക്കണം. കണ്ടോ നല്ല അടിപൊളിയായിട്ടില്ലേ, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നല്ല അടിപൊളിയാണ് കണ്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട് കണ്ടോ, നല്ല അടിപൊളിയല്ലേ. നമ്മൾ ചോറൊക്കെ ഇട്ട് ലെവലാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ നല്ല അടിപൊളിയല്ലേ, ഒരു നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഒന്നും നമ്മൾ ദമ്മിട്ട് കഴിഞ്ഞിട്ടില്ല, ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അതിലോട്ട് ഇട്ടാനുണ്ട്. ചോറൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഇത് നമ്മൾ ആ മഞ്ഞൾപ്പൊടി പാലിൽ കലക്കിയതാണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. കണ്ടാൽ അടിപൊളി കളർഫുള്ളായിട്ടുള്ള ഒരിതാണ്. കണ്ടോ നല്ല അടിപൊളിയല്ലേ, നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ആ ചോറിൻ്റെ മുകളിൽ വയ്ക്കുമ്പോൾ ഭയങ്കര കളർഫുള്ളൊക്കെ ആയിട്ട് നമുക്ക് തോന്നും. അതുപോലെ തന്നെ നമ്മൾ ആ ചോറിന് ഒരു കളറും ആവും, അതും നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും. നമുക്ക് ഒരു ഒരു കുറച്ച് മുളക് അല്ലിങ്ങനെ ഇങ്ങനെ ഇതുപോലെ കുത്തി വെച്ച് കൊടുക്കണം. കണ്ടോ ഇതുപോലെ ഇങ്ങനെ കുത്തി ഇറക്കി വെച്ച് കൊടുക്കണം. ആ ചോറിൻ്റെ ഇടയിലോട്ടൊക്കെ ഇങ്ങനെ കുത്തി ഇറക്കി വെച്ച് കൊടുക്കണം. ഇതുപോലെ അടിപൊളിയായിട്ട് എല്ലാ ഭാഗത്തും, എല്ലാ ഭാഗത്തും ഞങ്ങൾ ചെയ്ത പോലെ ഈ ഒരു ഭാഗമായിട്ടൊക്കെ ഒന്ന് കുത്തി ഇറക്കി കൊടുക്കണം. കണ്ടോ ആ മുളകൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടോ ഒരു പൂ ഷേപ്പിലായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളിതിൻ്റെ മുകളിലോട്ട് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിക്കുകയാണ്. ആ കണലിൻ്റെ നല്ല പുകയൊക്കെ വരുന്നുണ്ട്. കണ്ടോ നമ്മളിത് അടച്ച് വയ്ക്കണം. കേട്ടോ നമ്മൾ അടച്ച് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ പുകകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആ ഈ നല്ല സ്മെല്ല് വരുന്നുണ്ട്. കണ്ടോ നല്ല പുകകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല സ്മെല്ലുണ്ട്. ചെറിയ തീയിലോ അഞ്ചോ പത്തോ മിനിറ്റ് നമ്മൾ ഇതൊന്ന് വയ്ക്കണം. നല്ലോണമായിട്ട് ഫ്രണ്ട്സ് ഇനി നമ്മളിതിലോട്ട് നമ്മളെ ചോറും അതുപോലെ തന്നെ ചിക്കനൊക്കെ അതിലോട്ട് ഇടാൻ പോവുകയാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ചോറ് വേറിലോട്ട് ഇങ്ങനെ വരുന്നുണ്ട്. നല്ല ചൂടോടെ തന്നെ കേട്ടോ, നല്ല വെള്ള കളറുണ്ട്, നല്ല ലൈറ്റ് മഞ്ഞുണ്ട്, എല്ലാ കളറും ഉള്ളതാണ്. നമ്മളെ മുളകൊക്കെ ഇതാ അവിടെ വരുന്നുണ്ട്. നമ്മൾ മുളകൊക്കെ കൊത്തി വെച്ചില്ലായിരുന്നു, അതൊക്കെ ഇവിടെ വരുന്നുണ്ട്. നല്ല അടിപൊളി സ്മെല്ലായിട്ട് നമുക്കത് നോക്കാം. അതൊക്കെ മിസ് ഇടുന്നുണ്ട്. നാരങ്ങയൊക്കെ വരുന്നുണ്ട് കേട്ടോ. കണ്ടോ നാരങ്ങ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഈ ചിക്കന് വേറൊരിലോട്ടാണ് ഇടുന്നത്, ഇതിലോട്ടല്ല വേറൊരു പ്ലേറ്റിലോട്ടാണ് നമ്മൾ ഇടുന്നത്. ഇപ്പം പക്ഷേ എല്ലാ ചിക്കൻ പീസും അതിലോട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് അതൊന്ന് കാണിച്ചു തരാം. ചിക്കൻ പീസൊക്കെ വേറൊരിലോട്ട് മാറ്റി തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. ചിക്കൻ പീസൊക്കെ മോനിരിയതല്ല വലിയ. നമ്മളെ ചിക്കനൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കണ്ടോ നല്ല അടിപൊളിയായിട്ട് ചിക്കനൊക്കെ വന്നിട്ടുണ്ട്. ഒക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് നല്ല അടിപൊളിയായിട്ടുണ്ട്. കണ്ടോ അപ്പോൾ കാണാൻ സാധിക്കും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മളെ ചിക്കൻ.